ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം എന്ന് കരുതുന്നു. ഇവിടെ കോവിഡിൻ്റെ മറ്റേ ഇന്ത്യൻ വേരിയൻസ് ഉണ്ടല്ലോ, അത് കുറച്ച് സ്ട്രോങ് ആയിട്ട് ഇപ്പം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഗവൺമെൻറ് ഇപ്പം ഇവിടുത്തെ വാക്സിനേഷൻ പ്രോസസ്സ് വളരെ ഫാസ്റ്റാക്കിയിട്ടുണ്ട്. അപ്പം എനിക്കും ദിവ്യയ്ക്കും ഫസ്റ്റ് ഡോസ് വാക്സിൻ കിട്ടി. അപ്പം ആ വാക്സിൻ്റെ എടുക്കാൻ പോകുന്നതിൻ്റെ പ്രോസസ്സും അതേപോലെ ചില ആൾക്കാർക്ക് എൻ്റെ എടുത്തു കഴിഞ്ഞാലുണ്ടാകുന്ന ഒരു റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പം അതിനെപ്പറ്റിയുള്ള ഒരു വീഡിയോ ആണ്. അപ്പം കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ പറയണം. അതേപോലെ നിങ്ങൾക്ക് വാക്സിൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് അതും കൂടി ഒന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ബാക്കി ഇനി വാക്സിൻ എടുക്കാൻ മടിച്ചു നിൽക്കുന്ന ആൾക്കാർക്ക് അതൊരു ഒരു ഉണർവും സപ്പോർട്ടും കിട്ടും. അതുകൊണ്ട് അപ്പം എന്തായാലും വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയും. ഉള്ളിൽ ആദ്യത്തെ ആ ക്യൂവിൽ നിന്നതിന് ശേഷം അവിടെ ഒരു കൗണ്ടറുണ്ട്. ആ കൗണ്ടറിൽ നമ്മൾ ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്യും. അത് വെരിഫൈ ചെയ്തതിന് ശേഷം അതിന് പിന്നിൽ ഒരു സീറ്റുണ്ട്, ആ സീറ്റിൽ അറേഞ്ച് ചെയ്ത് അവിടേക്കാണ് ആദ്യം ഇരുത്തുക. അതിനുശേഷം വാക്സിനേഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ വെയ്റ്റിങ്ങിനൊരു ഏരിയ ഉണ്ട്, അവിടെ വെയിറ്റ് ചെയ്തിട്ട് ഒരു കോൺഫിഡൻ്റ് ആയതിന് ശേഷമാണ് പുറത്തേക്ക് വിടുന്നത്. കൗണ്ടറിൽ ഒരു പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ വാക്സിനേഷൻ ബുക്ക് ചെയ്ത ഡീറ്റെയിൽസ് അത് ചോദിക്കും. പിന്നെ കോവിഡ് സിംറ്റംസ് വല്ലതും ഉണ്ടോ എന്ന് അത് ചോദിക്കും. പിന്നെ ഏത് വാക്സിനാണ് തരുന്നത് എന്നാണ് അടുത്ത ഇത്. അത് എനിക്ക് അലോക്കോട്ട് ചെയ്തിരിക്കുന്നത് ഫൈസറാണ്. ഇനി അടുത്ത ഏരിയയിൽ വന്ന് വെയിറ്റ് ചെയ്യണം, അവിടെ ഒരു സീറ്റ് കിട്ടും. ആ സീറ്റ് കിട്ടിയതിന് ശേഷം അടുത്തത് വാക്സിനേഷൻ. ഒരു കസേരകളി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു ക്യൂവിൻ്റെ ഏറ്റവും പിന്നിലായിട്ടുള്ള സീറ്റിലാണ് ആദ്യം ഇരുത്തുക. എന്നിട്ട് വൺ ബൈ വൺ ആയിട്ട് ഫ്രണ്ടിൽ നിന്ന് ഓരോരുത്തർ പോകുമ്പോൾ ഒരു ലെയർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ആ ബാക്കത്ത് ചേർന്ന് എല്ലാവരും എണീച്ച് തൊട്ട മുന്നത്ത് ചേരൽ. നല്ല രസമുണ്ട് പരിപാടി. അങ്ങനെ ഫസ്റ്റ് വാക്സിനേഷൻ കഴിഞ്ഞു. ഫൈസർ വാക്സിനാണ് കിട്ടിയിരിക്കുന്നത്. അതൊരു ചെറിയൊരു ഉറുമ്പ് കടിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ ഉണ്ട്, അവിടെ ഒരു 15 മിനിറ്റ് ഇരിക്കണം. കാരണം ചില ആൾക്കാർക്ക് റിയാക്ഷൻസ് വരാറുണ്ട്. അപ്പം അത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ഫീലിംഗ് എത്ര കോൺഫിഡൻ്റ് അല്ല എന്നുള്ള രീതിയിലാണെങ്കിൽ അവർ വന്നിട്ട് ചെക്ക് ചെയ്യും, അല്ലെങ്കിൽ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് വീട്ടിൽ പോകാം. വാക്സിനേഷന് മുൻപേ അവിടെ നിന്ന് നമ്മൾ ഡീറ്റെയിൽസ് ഒന്ന് റീചെക്ക് ചെയ്യും. നമ്മൾ ഡോക്ടർ ജി പി ആരാണ്, നമ്മൾ ഫുൾ നെയിം എന്താണ്, അത് പിന്നെ നമുക്ക് എന്തെങ്കിലും അലർജി ഉണ്ടായിട്ടുണ്ടോ, ഒരു റീസെൻ്റായിട്ട് എന്തെങ്കിലും വാക്സിനേഷൻ ചെയ്തിട്ടുണ്ടോ, കോവിഡ് ബാധിച്ചിട്ടുണ്ടോ, അപ്പോൾ അതേപോലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് അവിടെ നിന്നുണ്ട്. അത് അതിൽ നോക്കിയിട്ട് അതിൽ ഇല്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പം അത് അതിന് ശേഷം വാക്സിനേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ലീഫ്ലെറ്റ് കിട്ടും, ഒരു എന്താണ് ഈ വാക്സിൻ, അതേപോലെ എങ്ങനെയാണ് ഇത് ഇൻഫെക്റ്റ് ചെയ്യുന്നത്, പിന്നെ ഇവിടുത്തെ വാക്സിനേഷൻ പ്രോഗ്രാമിനെ പറ്റിയിട്ട്. ഇവിടുത്തെ വാക്സിനേഷൻ പ്രോഗ്രാം ഇപ്പോൾ രണ്ട് സ്റ്റേജ് ആയിട്ടാണ് ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത്. ഒന്നെന്നുണ്ടെങ്കിൽ 50 വയസ്സിനും അതിൻ്റെ മേലോട്ടുള്ളവർക്ക് ആദ്യം വാക്സിനേഷൻ കൊടുത്തിരിക്കുന്നത്. ആ സമയത്ത് തന്നെ വല്ല അസുഖം, അതായത് ഹാർട്ട് പേഷ്യൻസ് അതേപോലത്തെ കുറച്ച് അസുഖമുള്ള ആൾക്കാർ, പിന്നെ അതേപോലെ ലങ്സുമായിട്ടുള്ള എന്തെങ്കിലും ഡിസീസ് ഉള്ള ആൾക്കാർക്ക് അവർക്കൊക്കെ ആ ഫേസ് തന്നെ കൊടുത്തിരുന്നു. പിന്നെ രണ്ടാമത്തെ ഫേസിൽ വരുന്നതിൽ രണ്ടാമത്തെ ഫേസ് 3 ഘട്ടമായിട്ടാണ് ചെയ്യുന്നത്. 3ഓ ചിലപ്പോൾ 4ഓ ആയിട്ട് മാറും. ഇപ്പം ആദ്യമുള്ളത് 40-49 വയസ്സിനുള്ള അവർക്കാണ് സെക്കൻഡ് ഫേസിൽ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത്. പിന്നെ സെക്കൻഡ് ഫേസിൽ സെക്കൻഡ് പ്രയോറിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 30-39 ഇയേഴ്സിൻ്റെയാണ്. പിന്നെ ബാക്കി വരുന്ന 18 വയസ്സിന് മുകളിലോട്ടുള്ള എല്ലാവർക്കും കൊടുക്കുന്ന രീതിയിൽ അങ്ങനെയാണ് ഇപ്പം ഇവിടെ വാക്സിനേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വേറൊരു സംഗതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാക്സിനേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില വ്യക്തികൾക്ക് സൈഡ് എഫക്ട്സ് ഉണ്ടാവാറുണ്ട്. അപ്പം എന്താണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം എടുത്തത് ഏത് കൈക്കാണോ ആ കൈക്ക് നല്ലൊരു പെയിൻ ആയിരിക്കും, ഒരു എന്താ പറയുക ടെൻഡർനെസ് ആ കൈക്ക് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അത് ചിലപ്പം 1ഓ 2ഓ ദിവസം വാക്സിനേഷന് 1ഓ 2ഓ ദിവസം കഴിഞ്ഞതിന് ശേഷം അതൊന്ന് കൂടാൻ ചാൻസ് ഉണ്ട്.
പിന്നെ ചില ആൾക്കാർ ടയേർഡാവും, ചില ആൾക്കാർക്ക് ഹെഡേക്ക് വരാറുണ്ട്, ചില ആൾക്കാർക്ക് ഫുൾ ബോഡി പെയിൻ ആവും, ചില ആൾക്കാർക്ക് ഒരു ഫ്ലൂ വരുമ്പോഴുള്ള ഒരു ഇതുണ്ടാവല്ലോ സിംറ്റംസ്, അതെല്ലാം ഉണ്ടാവും. അപ്പം പൊതുവേ ഇതിന് പറയുന്നതിനുണ്ടെങ്കിൽ ജസ്റ്റ് പാരസിറ്റമോൾ തന്നെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ സിംറ്റം വളരെ കൂടുതലാണ്, നിങ്ങൾക്ക് കഴിയില്ല എന്നുള്ളത് കാണുന്നുണ്ടെങ്കിൽ എമർജൻസീനെ വിളിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാം. സീരിയസ് വിഷയം ഞാൻ ഉദ്ദേശിക്കുന്നത് അസഹ്യമായ ഈ തലവേദന, അതേപോലെ കണ്ണിൻ്റെ കാഴ്ചയ്ക്കൊരു ദൂര, നോസ്, വൊമിറ്റിങ്, സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, പിന്നെ കംപ്ലീറ്റ് ബോഡിയെല്ലാം വീക്കാവുക, പിന്നെ സീസർ, അങ്ങനത്തൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ ചില ആൾക്കാർക്ക് ചെറിയ രീതിയിൽ എന്താ പറയുക ഒരു പിൻ പ്രിക്ക് ബ്രൂസിങ് അല്ല ബ്ലീഡിങ്, അതായത് അവിടെ ഇവിടെ ചെറിയ തടുത്ത് വന്നിട്ട് അവിടുന്ന് ചെറിയ ബ്ലീഡിങ് വരിക, ശ്വാസം കിട്ടാതിരിക്കുക, ചെസ്റ്റ് പെയിന് വരിക, കാല് തടിച്ച് വരിക, വയറിന് വേദന വരിക, അപ്പം ഇങ്ങനെയൊക്കെ അതൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള സൈഡ് എഫക്ട്സാണ്. അപ്പം പിന്നെ അതിനൊക്കെ എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോകേണ്ടതാണ്. എല്ലാ കോവിഡ് സെൻ്ററിലും ഒരു സെപ്പറേറ്റ് റൂം സജ്ജീകരിച്ചിട്ടുണ്ട്. അതിൽ എന്താണെന്നുണ്ടെങ്കിൽ അപ്പം ഇഞ്ചക്ഷനിൽ ചെയ്ത് കഴിഞ്ഞാൽ തല ചുറ്റുന്ന അങ്ങനെയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും റിയാക്ഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് റൂം തന്നെ. അങ്ങനെ വിജയകരമായി ആദ്യത്തെ വാക്സിൻ എടുത്തു. ഒരു 15-20 മിനിറ്റ് അവിടെ ഇരുന്നു, വേറെ റിയാക്ഷനൊന്നും കണ്ടില്ല. ഈ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ സീ യു ഗൈസ്, സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ്.